ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ പബ്ജി അല്ലെങ്കിൽ BGMI ഇനി വരാൻ പോകുന്ന ന്യൂ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നേരത്തെ പ്രീവിയസ്ലി ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പിൽ കൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണം എത്രത്തോളം ലെവലിൽ വേറൊരു ലെവലിലാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ പലവരും തോന്നിക്കണം, മൈൻഡിൽ തോന്നിക്കണം, ഈ ഒരു അപ്ഡേഷൻ നമുക്ക് കറൻ്റ്ലി BGMI കളിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? കറൻ്റ്ലി സിറ്റുവേഷൻ വെച്ച് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മളെ BGMI ഇപ്പോൾ ഇല്ല, റിമൂവാണ്, അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വൺ സീനാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡൗട്ട് പറഞ്ഞാൽ തികച്ചും സ്വാഭാവികമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ പേടിക്കേണ്ട, ഈ ഒരു അപ്ഡേഷൻ നമ്മൾ 2.2 എന്തായാലും കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് 2.5, 2.7, 2.8 ഈ ഒരു ടൈം പീരീഡിനകത്ത് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടൈമുണ്ട്, അതിനിടയ്ക്ക് നമ്മളെ BGMI തിരിച്ചു വരും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനി എന്തായാലും ഞാൻ പറഞ്ഞ് വൈകുന്നില്ല, ഇനി ഞാൻ പറഞ്ഞ് വെറുപ്പിച്ച് നിങ്ങൾ തന്നെ എന്ത് ലോങ് ആടാന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം, പുതിയ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ ഗൈസ്. സോ ഗൈസ്, ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ന്യൂ ഗണ്ണാണ്. അപ്പോൾ അതിൻ്റെ പേര് വരുന്നത് വെച്ചാൽ MK20 എന്നാണ്. അപ്പോൾ ഈ ഒരു ഗണ്ണ് ഒറ്റ നോട്ടത്തിൽ കണ്ട് നമ്മളെ സ്കാറല് പോലെ തന്നെ ഇരിക്കും. പിന്നെ സ്കാറല് പോലെ കാണാതിരിക്കും, ഇത് തികച്ചും വ്യത്യാസം. നമ്മളെ സ്കാറല് നമുക്ക് അറിയാം, നമ്മൾ ഓട്ടോ ഗണ്ണാണ് അല്ലെങ്കിൽ AR ഗണ്ണെന്ന് നമുക്ക് തന്നെ പറയാം. അപ്പം ഈ ഒരു ഗണ്ണെന്ന് പറഞ്ഞാൽ, ഈ ഒരു MK20 എന്ന് പറഞ്ഞാൽ DMR ആണ്. അപ്പോൾ ഇത് ഇറാങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ബുള്ളറ്റ് കാര്യങ്ങൾ യൂസ് ആക്കേണ്ട ബുള്ളറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് 7 ആമോ നമുക്ക് ഇവിടെ യൂസ് ആക്കുള്ളത്. പിന്നെ നമ്മുടെ MK20 FPP ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം നമുക്കത് ഏകദേശം സ്കാറിൻ്റെ ലുക്ക് തന്നെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്കാറിൽ എങ്ങനെയാണ് നമ്മൾ സ്കോപ്പ് ചെയ്യുമ്പോൾ ആ ലുക്ക് വരുന്നത്, ആ സെയിം ലുക്കാണ് നമുക്ക് ഈ ഒരു MK20 നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് 8x വരെ ഈ സ്കോപ്പ് കാര്യങ്ങൾ ഇടാൻ പറ്റും. അപ്പോൾ DMR ഗണ്ണ് നോർമലി നമുക്ക് 8x സ്കോപ്പ് കാര്യങ്ങൾ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗണ്ണ് നമുക്ക് 8x കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ MK20 ബുള്ളറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ബുള്ളറ്റാണ്. അപ്പോൾ ഒരു റൗണ്ടിൽ നമുക്ക് 10 ബുള്ളറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അറ്റ്ലാസ്റ്റ് നമ്മളെ MK20 എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തൊരു സ്റ്റാൻഡ് കാണാൻ സാധിക്കും. നമ്മൾ ട്രൈപോഡ് പോലത്തെ ഒരു സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കിടന്നൊക്കെ ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഈ മെഷീനുകളിലൊക്കെ ഇല്ല, അതേപോലെ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ റീകോയിൽ സ്റ്റേബിൾ ആക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളെ ഗൺസ് ഇപ്പം എന്തോ നിന്ന് ഫയർ ചെയ്യുന്നതും കിടന്ന് ഫയർ ചെയ്യുന്ന നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. റീകോയിൽ എന്തായാലും സ്റ്റേബിൾ ആവും. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഊരി വെച്ചൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ബട്ട് ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന്, അപ്പം ഈ ഒരു കാര്യത്തിൽ ഇത് ഇൻബിൽഡ് ആയിട്ടാണ് അകത്തു നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത് ന്യൂ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു അറ്റാച്ച്മെൻറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പേര് വരുന്നത് വെച്ചാൽ ബം സ്റ്റോക്ക് എന്നാണ്. സോ ഈ ഒരു ബം സ്റ്റോക്ക് അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൺസ് നമുക്ക് എടുത്ത് നോക്കി കാണാൻ സാധിക്കും. നമ്മൾ M16A4 അല്ലെങ്കിൽ SLR, SKS ഇതേപോലെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഗണ്ണിനകത്ത് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളെ ബം സ്റ്റോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വേറെ ലെവൽ സാധനമാണ്. നമുക്ക് നോർമലി നമ്മൾ ആ AR ഗൺ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോ മോഡിൽ ഈ ഒരു ഗണ്ണ് നമുക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഓട്ടോ ഗണ്ണിൽ ഫയർ ചെയ്യാൻ പറ്റും. നമ്മൾ M16A4 എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡെഡ്ലിയായിട്ട് ഒരു ഗണ്ണാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, 2-3 ഷോട്ടിൽ തന്നെ മര്യാദയ്ക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഴും. അപ്പം ഈ ഒരു ഗണ്ണിനകത്ത് നമുക്ക് ഓട്ടോ മോഡ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസ് റേഞ്ച് ഇത് എത്രത്തോളം ബീസ്റ്റായി മാറുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. സോ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പുതിയൊരു വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ പേര് വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാറിൻ്റെ പേരെന്ന് വെച്ചാൽ G48 സ്റ്റേഷൻ വാഗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് വളരെ ഓൾഡി ഒരു ലുക്കാണ്, ഓൾഡ് ലുക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്ലാസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോ മലക്കറി പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, നമ്മളെ നോർമൽ കാറിൽ നിന്ന് കുറച്ച് നല്ല വ്യത്യാസമായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഗ്ലാസിൻ്റെ എഫക്റ്റ് തന്നെ അറിയാം, നമുക്ക് എന്തോ മഞ്ഞ് പിടിച്ചോലോ എന്തോ അഴുക്ക് പിടിച്ചോലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വെഹിക്കിളിനെ കുറിച്ച് പറയാനുള്ളതാണ് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റാണ്. അപ്പോൾ സ്പീഡ് ലിമിറ്റ് ഏകദേശം നമ്മുടെ ഡാസിയുടെ ഈക്വലാണ്. പിന്നെ അതിൻ്റെ ഹാൻഡിലിംഗ് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് ഏകദേശം ഒരു ഡാസി എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു കാർ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇറാങ്കൽ, മിറാമർ, വീക്കൻഡ് ഈ ഒരു 3 മാപ്പിൽ നമുക്ക് ഈ ഒരു കാർ നമുക്ക് നോർമലി കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഫീച്ചർ നമ്മളെ പഴയ കാർസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫീച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ, ഈ ഒരു കാറിലെ ഫീച്ചർ എന്ന് വെച്ചാൽ, ബാഗ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ ഒരു ഇൻവെൻ്ററി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മെഡ് കാര്യങ്ങളൊക്കെ ടീംമേറ്റിൻ്റെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്തിട്ട് ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക, കാറിൻ്റെ സ്പേസ് അല്ലെങ്കിൽ കാറിൻ്റെ ഇൻവെൻ്ററിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ടീംമേറ്റ് ഈസി ആയിട്ട് അവിടെ നെക്സ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്ത് നമുക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അവരെ ബാക്ക് പാക്കിലോട്ട് കയറ്റാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ന്യൂ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ന്യൂ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ആനിമേഷൻ.
അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. നോർമലി നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഈ ഒരു കൈയുടെ ഒരു സ്വാഗ് അല്ലെങ്കിൽ കൈയുടെ ഒരു ആനിമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ വേഴ്സസ് ഓൾഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഓൾഡ് കഴിഞ്ഞാൽ അറിയാം നമ്മളെ കൈയൊന്നും അനക്കില്ല. അപ്പം ഈ ഒരു ന്യൂ ഫീച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബൈക്കിൻ്റെ ഹാൻഡിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് തിരിച്ച് കഴിയുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറയുക റിയാലിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പുതിയൊരു മോഡിൽ കൂടെ ജസ്റ്റ് സിമ്പിളാണ്, പക്ഷേ ഇത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഓൾഡിൽ നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിൽ നിന്ന് ഒരു പുതിയൊരു മോഡാണ് സ്പേസ് ഏണി എന്ന് പറഞ്ഞൊരു മോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം ഓഫ് പീസിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും BGMI അല്ലെങ്കിൽ PUBG കാണാൻ സാധിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നില്ല. കാരണം ഈ ഒരു അപ്ഡേഷൻ കാര്യം നമുക്ക് BGMI അല്ലെങ്കിൽ PUBG കാണാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ ഡൗട്ടാണ്. മുമ്പത്തേക്ക് എന്തായാലും കാണും. അപ്പോൾ എന്തായാലും ഇത് സംഭവം വരാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കാം. അഥവാ ഫ്യൂച്ചറിൽ വല്ലതും കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധി BGMI അല്ലെങ്കിൽ PUBG കൊടുത്തു കഴിഞ്ഞാലോ. PUBG ഒന്ന് ഉറപ്പായിട്ട് നമുക്ക് BGMI കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും ഇത് അടുത്തൊന്നും കാണില്ല. ഞാൻ പറഞ്ഞ പോലെ 2.4 അല്ലെ 2.5 2.7 2.8 ആ ഒരു ടൈം പീരീഡ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. നോർമലി നമുക്ക് ഇവൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ഒരു പുതിയ മോഡ് അല്ലെങ്കിൽ വരുമ്പോൾ നമുക്ക് കുറേ സ്പെഷ്യൽ ഏരിയ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് റോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ ഒരു റോക്കറ്റ് എന്ന് എന്താ പറയുക ബ്ലാസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകണ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഗെയിം ഓഫീസിൽ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നോക്കി അറിയാം. അപ്പം നമുക്ക് അതേപോലെ BGMI PUBG കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊണ്ടുവന്നാൽ നമുക്ക് എന്തായാലും സാധനം പൊളിയായിരിക്കും. പിന്നെ അതും കൂടാതെ ഈ ഒരു ഏരിയ നമുക്ക് കുറേ ലൂട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൂട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഫൈറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കറൻ്റ് ഈ ഒരു അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഫൈറ്റ് എന്തായാലും വന്നിരിക്കും. അതെന്തായാലും ഉണ്ടെങ്കിൽ ഫൈറ്റ് എന്തായാലും വന്നിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ സ്പെഷ്യൽ ഏരിയസ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ക്രേറ്റ്സ് കാര്യങ്ങളും പിന്നെ അല്ലാതെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ റൂം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റൂമിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വിച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സീറോ ഗ്രാവിറ്റിയിലേക്ക് നമുക്ക് എൻ്റർ ആവും. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മളെ ക്യാരക്ടർ എയറിൽ നിൽക്കുന്നതാണ്, ആ ഒരു റൂമിനകത്ത് എയറി നിൽക്കുന്ന. പിന്നെ കുറേ ബബിൾസ് കാണും, ബബിൾസിനകത്ത് കുറേ ലൂട്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് എന്താ പറയുക ഒരു ഫൺ ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റീസ്പാൻ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഈ ഒരു റീസ്പാൻ ക്യാപ്സ്യൂൾ നമ്മളെ BGMI അല്ലെങ്കിൽ PUBG അറിയപ്പെടുന്ന റീസ്പാൻ കാർഡെന്നാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഒരു പ്രാവശ്യം ചത്ത് കഴിഞ്ഞ് ഈ ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റീസ്പാൻ ആയിട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീസ്പാൻ ക്യാപ്സ്യൂൾ നമ്മൾ BGMI അല്ലെങ്കിൽ PUBG എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് ചത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഔട്ടർ സ്പേസിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഔട്ടർ സ്പേസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് പസില് കാര്യങ്ങൾ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലൂട്ട് കാര്യങ്ങൾ ഇവിടെ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ BGMI PUBG പോലെ ഉസിയും 30 ബുള്ളറ്റും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അത് കഴിഞ്ഞൊരു ആനിമേഷൻ കാണാത്തേക്ക് ഒരു ക്യാപ്സ്യൂൾ ഇരുന്ന് പോകുന്നത്. അപ്പോൾ നമ്മളെ പ്ലെയിന് പോലെ സെയിം സാധനം പ്ലെയിനെ മാതിരി നമ്മളെ ക്യാപ്സ്യൂളിൽ ഒരു വേഗം കാണിക്കും. നമുക്ക് ആ ഒരു ഇതിനകത്ത് നമുക്ക് ചാടി എവിടെ വേണോ ഇറങ്ങുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ന്യൂ സ്പേസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ നമ്മളെ നോർമലി മോഡ്സ് വരുമ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് എന്തായാലും നല്ല ലൂട്ട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിലെ ചെറിയൊരു കോഴിക്കുഞ്ഞൊരു സംഭവമൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അല്ലാതെ അഫ്കോഴ്സ് ലൂട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൈറ്റ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്റ്റേഷനിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മെഷീൻ ഉണ്ട്. നമ്മൾ സാധാരണ ഷോപ്പ് പോലത്തെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു മെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുത്താൽ അത് വേറൊരു സംഭവമായിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ചു തരുന്നതാണ്. പിന്നെ നമുക്കിവിടെ ബോബോ കാർ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതും കൂടാതെ തന്നെ നമുക്ക് സ്പേസിൽ നിന്ന് കിട്ടിയ കുറച്ച് ക്യാരറ്റ് വാട്ടർമെല്ലോ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ എനർജി അല്ലെങ്കിൽ ലൈഫ് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ആർമർ റിപ്പയർ കിറ്റാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ വെസ്റ്റോ ഹെൽമെറ്റോ എന്തെങ്കിലും ഡാമേജ് ആയിരിക്കുകയാണ്, ഈ ഒരു കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡ്യൂറബിലിറ്റി ആയിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡാമേജ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഹെൽമെറ്റും വെസ്റ്റ് എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. സോ ഗൈസ് ഈ ഒരു വീഡിയോ കൂടെ എത്തുള്ളൂ. അപ്പോൾ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് എത്താൻ വെച്ചാൽ പോലെ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഗൈസ്. അപ്പോൾ ഇതുപോലെ കിടിലങ്ങൾസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ കാണാം. ബൈ ബൈ.